അനുഭവം നോബിൾ. എൻ്റെ പേരും സ്ഥലവുമൊക്കെ വഴിയേ പറയാം. ആദ്യം നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് പോകാം. ഒരു ഫ്ലാഷ് ബാക്ക്. കർണാടക ബിസ്ലേഘാട്ട് എന്ന സ്ഥലം, നാലു വശവും റിസർവ് ഫോറസ്റ്റുകൾ അതിൽ തിരിച്ചുകൊണ്ടുള്ള ഒരു ചുരം, അതിനോട് ചേർന്ന് ഒരു ചെറിയ ജനവാസ മേഖല, മഴക്കാടുകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. ഈ ബിസ്ലേഘാട്ട് കഴിഞ്ഞാൽ കുടസ്ത്രെ എന്നൊരു ഗ്രാമപരിസരം. അവിടുത്തെ ഒരു നാട്ടുപ്രമാണിയും ജനസമ്മതനുമാണ് നീലരായണ്ണ. പുള്ളിക്ക് രണ്ട് മക്കൾ, മച്ചേരായണ്ണ, സോമേരായണ്ണ. നാട്ടുകാർക്ക് വലിയ കാര്യമാണ് നീലരായണ്ണേ. വലിയ കുടുംബക്കാർ മാത്രമല്ല രായണ്ണ കുടുംബം, അഭിമാനം വിട്ടൊരു കളിക്ക് നിൽക്കാത്ത കൂട്ടരുമായിരുന്നു. എന്നാൽ മച്ചേരായണ്ണ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു. പെണ്ണായിരുന്നു ടിയാൻ്റെ ബലഹീനത, ഒരു സൈക്കോ എന്ന് ഒറ്റ വാക്കിൽ പറയാം. ആദ്യം വീട്ടുകാർ തല്ലി നേരെയാക്കാൻ നോക്കി, പിന്നെ അത് ഉപദേശമായി. നാട്ടുകാർ നീലരായണ്ണയെ ഓർത്ത് ഓങ്ങി വിട്ടുകൊണ്ടിരുന്നു, കൈവയ്ക്കാൻ മുതിർന്നില്ല. എന്നാൽ നാട്ടുകാർ അത്ര ശവാശീലർ അല്ലെന്ന് രായണ്ണ ഫാമിലിക്ക് നന്നായി അറിയാമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തിൻ്റെ കടക്കൽ മച്ചേരായണ്ണ കോടാലി വയ്ക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനിടെ ഗ്രാമത്തിലെ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിക്ക് ആരാണ് തന്നോട് ഇത് ചെയ്തതെന്ന് അറിയില്ലായിരുന്നു. കേസ് പോലീസിൻ്റെ കയ്യിലെത്തി. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയ്ക്ക് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അത് കാഴ്ചയിൽ ആത്മഹത്യയും ഫലത്തിൽ കൊന്ന് കെട്ടിത്തൊക്കിയതുമായിരുന്നു. അപ്പോഴും സംശയം മാത്രമാണ് മച്ചേരായണ്ണയ്ക്ക് നേരെ ഉണ്ടായിരുന്നത്. തെളിവുകൾ അവിടെയും മച്ചയുടെ കൂടെ നിന്നു. ഒടുവിൽ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ മച്ചേരായണ്ണയെ കുടുംബക്കാർ പടിക്ക് പുറത്താക്കി. കുടുംബവിഹിതം തന്നാൽ താനിനി ഒരു ശല്യത്തിനും ഉണ്ടാവില്ല എന്ന് മച്ചേരായണ്ണ ഒരു ഡിമാൻഡ് സ്വന്തം അച്ഛൻ്റെയും കുടുംബക്കാരുടെയും മുന്നിൽ വെച്ചു. ഒടുവിൽ വേറെ വഴിയില്ലാതെ സ്വത്ത് ഭാഗം വെച്ച് മച്ചേരായണ്ണയ്ക്ക് കൊടുത്തു. ഇത് മച്ചയെ കൂടുതൽ വഷളാക്കി. പെണ്ണുപിടിയുടെ കൂടെ പണം കൂടി കൈ വന്നപ്പോൾ കഞ്ചാവ്, കള്ള് ഇത് രണ്ടും കൂടി മച്ച ശീലമാക്കാൻ തുടങ്ങി. പുള്ളിയുടെ താമസം ഹോട്ടലിലും പിന്നെ ചില ഹോട്ട്സ്പോട്ട് സ്ത്രീകളുടെ വീടുകളിലുമായിരുന്നു പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ഇരിക്കെ താൻ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു മധ്യവയസ്കനും അയാളുടെ നിന്നേ ചെറുപ്പമായിരുന്ന ഭാര്യയും ഒരു മകനും ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം പോകുന്ന വഴി ബിസ്ലേഘാട്ടും റിസർവ് ഫോറസ്റ്റ് സൈറ്റ് സീയിങ്ങിനുമായി റൂമെടുത്തു. ആ സ്ത്രീ മച്ചയുടെ കണ്ണിലും പെട്ടു. കൂട്ടത്തിൽ അവർ ചലിക്കുന്ന ഒരു ജ്വല്ലറി ഷോപ്പായിരുന്നു. കുടുംബക്കാർ വഴി കിട്ടിയ പൈസ ഏതാണ്ട് ആവിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം മച്ചേ തൻ്റെ സ്വതസിദ്ധമായ കഴിവ് പുറത്തെടുത്തു. ആദ്യം ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ബലഹീനതയിൽ മച്ച കൊളുത്തെറിഞ്ഞു. മദ്യം, കുറച്ച് വീര്യം കൂടി പകരാൻ ദാവനഗിരി കഞ്ചാവും. സംഗതി ക്ലീൻ പ്ലാനായിരുന്നു മച്ചയുടേത്. പതിയെ പതിയെ ഇരയുടെ സമൂഹത്തിലുള്ള പിടിപാടും ഇരയെ അപായപ്പെടുത്തിയാൽ തനിക്കെതിരെ വരാനുള്ള അപകട ഭീഷണികളും ആദ്യമേ അറിഞ്ഞു വയ്ക്കുക. ശേഷം പഴുതടച്ച് പ്ലാൻ നടപ്പാക്കുക. ഒടുവിൽ ആ ദിവസം മച്ചയ്ക്ക് വീണ് കിട്ടി. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ടായി മംഗലാപുരം പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ദമ്പതികൾ. പക്ഷേ ആ സ്ത്രീയുടെ ഭർത്താവ് മംഗലാപുരം വരെ വണ്ടി ഓടിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അതിനു മുമ്പേ മച്ച അയാളെ കുടിപ്പിച്ച് കിടത്തിയിരുന്നു. ഒടുവിൽ താൻ സഹായിക്കാമെന്നും മംഗലാപുരം വരെ തന്നെ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിച്ച് മച്ച അവരോടൊപ്പം കൂടി. ഇരുട്ടിയതിന് ശേഷമായിരുന്നു യാത്ര. അത്രയും സമയം യാത്ര വൈകിച്ചതും മച്ച തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ നല്ല മഞ്ഞുള്ള കാലാവസ്ഥ കൂടിയായിരുന്നു. ബിസ്ലേഘാട്ട് ചുരം ഇണങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് മച്ച തൻ്റെ പ്ലാൻ ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്തു. ആദ്യം ആ സ്ത്രീയെ തൻ്റെ ജന്മനയുള്ള ബലഹീനതയ്ക്ക് കീഴ്പ്പെടുത്തിയ ശേഷം അവരുടെ കഴുത്തിലും കയ്യിലും കിടന്ന ആഭരണങ്ങൾ അത് പോരാഞ്ഞിട്ട് നാളെ തനിക്കെതിരെ സാക്ഷി പറയാൻ ഒരാളും ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ച് ആ ദമ്പതികളെയും കൂടെ 8 വയസ്സ് പ്രായമുള്ള ആൺകൊച്ചിനെയും ചേർത്ത് കാറടക്കം ബിസ്ലേഘാട്ട് ചുരത്തിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. വ്യൂ പോയിൻ്റ് കാണാൻ വന്ന ദമ്പതികൾ കടുത്ത മഞ്ഞുവീഴ്ച മൂലം ആക്സിഡൻ്റായി എന്ന പോഴൻ ഐഡിയയായിരുന്നു മച്ചയുടെ മനസ്സ്. എന്നാലിവിടെ മച്ചേരായണ്ണ എന്ന കുബുത്തിയുടെ പ്ലാൻ ചെറുതായി ഒന്ന് കയ്യിൽ നിന്ന് പോയി. വിധി മച്ചേരായണ്ണയും ആ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന കാര്യം മൂപ്പർക്ക് അറിയില്ലായിരുന്നു. മേൽപ്പറഞ്ഞ കുടുംബത്തെ കാറടക്കം ചുരത്തു നിന്നും തള്ളി താഴേക്ക് ഇടുന്നതിനിടയിൽ തലയ്ക്ക് പിടിച്ച കഞ്ചാവിൻ്റെ ഞെരുപ്പിൽ നിലതെറ്റി മച്ചേരായണ്ണ കൊക്കയിലേക്ക് വീണു.
അമ്മയും കുഞ്ഞും കാർ താഴേക്ക് വീണ് തീപിടിച്ച് അതിൽ കിടന്ന് വെന്തു മരിച്ചു. എന്നാൽ അവരുടെ ഭർത്താവ് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. സാരമായ പരിക്കുകളോടെ ഒന്നര ദിവസത്തെ തെരച്ചിലിനൊടുവിൽ അയാളെ കണ്ടെടുത്തു. കൂട്ടത്തിൽ നേരത്തെ ജീവനോടെ മച്ചേരായണ്ണയും. പക്ഷെ പിന്നീടൊരിക്കലും മച്ച സ്വബോധത്തിലേക്ക് വന്നില്ല. വീഴ്ചയിൽ തലക്കേറ്റ സാരമായ പരിക്ക് മൂലം മച്ചേരായണ്ണയുടെ പഴയ ജീവിതത്തിലേക്ക് ഓർമ്മകളുടെ ഫയലുകൾ എന്നേക്കുമായി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം നശിച്ചു പോയിരുന്നു. വീട്ടുകാരുടെ മനസ്സിൽ നിന്നും മച്ചേരായണ്ണയെ അവർ മുൻപേ പടിയിറക്കി കഴിഞ്ഞിരുന്നു. പതിയെ നാട്ടുകാരും. പിന്നീട് അയാൾ മുഴുഭ്രാന്തനായി ബിസ്ലേക്കാട്ട് കാടുകളിൽ നാട്ടുകാർക്കും റോഡിൽ പോകുന്ന വണ്ടിക്കാർക്കും ശല്യമായി നടന്നു. ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. മാത്രമല്ല പൈസ കൊടുത്താൽ അത് വാങ്ങാതെ ഭയന്നോടും. ഗുണ്ടിയയിൽ വന്ന് കടകളിൽ നിന്നും ഭക്ഷണം എടുത്തോടുക പതിവാണ്. ചിലർ കല്ലെടുത്ത് എറിഞ്ഞോടിക്കും. മറ്റു ചിലർ പിടിച്ചു നിർത്തി തല്ലുകയും പതിവാണ്. ഇത്രയും ഫ്ലാഷ് ബാക്ക്. വർഷം 2024. ഞാൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ സീനിയർ മാർക്കറ്റിംഗ് മാനേജരായി ജോലി ചെയ്യുന്നു. ജോണി താൻ സ്നേഹിച്ചിരുന്ന ലിസിയെ കല്യാണം കഴിച്ച് ബാങ്കിങ് മേഖല വിട്ട് ഒരു മുളകുപൊടി കമ്പനി സ്വന്തമായി തുടങ്ങി. അത് തരക്കേടില്ലാതെ കൊണ്ടുപോയി നടക്കുന്നു. അലി ഇപ്പോൾ ഹൈദരാബാദിലാണ്, ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ. രാഘവ് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ചേട്ടൻ മുരളി വെള്ളമടിച്ച് കരളിൽ ഓട്ടയിട്ട് മേലോട്ടെപ്പോൾ വിസി അടിക്കും എന്ന അവസ്ഥയിൽ കുടുംബക്കാരുടെ ശക്തമായ ഇടപെടൽ മൂലം ബാറിലെ പണി നിർത്തി ഇപ്പോൾ കല്ലായിലെ വീട്ടിൽ ജൈവകൃഷിയായി കഴിഞ്ഞുകൂടുന്നു. മേൽപ്പറഞ്ഞ ഞാനടക്കമുള്ള ഞങ്ങൾക്ക് ഒരിക്കലും മറികടക്കാൻ കഴിയാത്ത ഞങ്ങളെ ഇന്നും പരസ്പരം കണക്റ്റ് ചെയ്യിക്കുന്ന ആ സംഭവത്തിലേക്ക് പോകാം. ഒരു 18 വർഷം പുറകിലേക്ക്. ഒരു ചെറിയ സന്തോഷവും പ്രതീക്ഷയുമായി ഞങ്ങളുടെ ജീവിതം തുടങ്ങിയ ആ കാലത്തിലേക്ക്. ഞാൻ നോബിൾ. ഈ സംഭവം നടക്കുന്നത് 2006. ഞാൻ അക്കാലത്ത് പ്രൊഫഷണലി ഓഫീസറായി സൗത്ത് ഈസ്റ്റേൺ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എൻ്റെ കൂടെ തന്നെ എൻകോമിനുണ്ടായിരുന്ന ജോണി അഥവാ ജോണിച്ചനും ഇതേ ബാങ്കിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഞങ്ങളൊരുമിച്ച് കണ്ണൂർ ടൗണിൽ ഒരു വാടക വീട്ടിലായിരുന്നു താമസം. ഞാൻ കണ്ണൂർകാരനാണ്, ജോണി കോഴിക്കോട്ടുകാരൻ. വീട്ടിൽ നിന്നും എന്നും പോയി വരാൻ ദൂരക്കൂടുതലായതുകൊണ്ട് കൂടിയാണ് ഞാൻ ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള വാടക വീട്ടിൽ താമസിക്കാമെന്നൊരു ഓപ്ഷനിലേക്ക് വരുന്നത്. മാത്രമല്ല ജോണി കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് വാടക വീടെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മറ്റൊരു കാരണം കൂടിയായി. ഞങ്ങളുടെ കൂടെ താമസിക്കാനായി മറ്റു രണ്ട് പേരും കൂടിയുണ്ട്. MSW-ക്കാരനായ രാഘവ് സാഗർ റെഡ്ഡിയും പിന്നെ ഇഫിത്തിക്കാർ അലിയും. രാഘവ് കണ്ണൂരിൽ തന്നെയുള്ള റീഹാബ് സെൻ്ററിലെ ഓഫീസറാണ്. അച്ഛൻ ആന്ധ്രാക്കാരൻ, അമ്മ തൃശ്ശൂർകാരി. അതുകൊണ്ട് നല്ല രീതിയിൽ കന്നഡ, തെലുങ്ക്, മലയാളം ഭാഷകൾ സംസാരിക്കും. അലി ഒരു കാർഷോർ റൂമിൽ അസിസ്റ്റന്റ് മാനേജരാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്, മുരളി എന്ന മുരളിയേട്ടൻ. ഞങ്ങളെക്കാർ പ്രായമുണ്ട്, എന്നാലും ഒരേ വൈബാണ് മൂപ്പര്. കണ്ണൂർ ടൗണിൽ തന്നെയുള്ള ഒരു ബാറിൽ മാനേജറായി ജോലി ചെയ്യുന്നു. കല്ലായിക്കാരനാണ്, അത്യാവശ്യം കല്ലായിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. പണ്ടത്തെ ഒരു തടിക്കച്ചവടക്കാരനായിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ വിട്ട് കുടുംബക്കാരുടെ തന്നെ ബാറിൽ ജോലിക്ക് കയറി. ആരെയും കൂസാത്ത അസൽ കോഴിക്കോട്ടുകാരൻ. നേരെ വാ നേരെ പോകുന്ന ലൈനുള്ള ഒരു മനുഷ്യൻ. മുരളിയേട്ടൻ ഞങ്ങളുടെ വെള്ളമടി കമ്പനിയാണ്. കൂടാതെ പുള്ളിയുടെ ലോൺ അക്കൗണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിലുമാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിലെ പരിചയം പതിയെ മുരളിയേട്ടനെ ഞങ്ങളുടെ വീട് വരെ എത്തിച്ചു. ഞങ്ങളെ വലിയ കാര്യമാണ് മുരളിയേട്ടന്. മൂപ്പര് ബാറിൽ വെച്ച് മദ്യപിക്കില്ല, മാനേജറല്ലേ. അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ കൂടാറുണ്ട്. അങ്ങനെ ഒരു ജൂൺ മാസം വെള്ളമടി പരിപാടിക്കിടയിൽ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. ഇടയ്ക്ക് ഇങ്ങനെ കരഗംഭീര പ്ലാനൊക്കെ ഞങ്ങൾ കള്ളു നോക്കുമ്പോൾ ഇടാറുണ്ട്. പിന്നീട് ഇതൊക്കെ ഒഴിഞ്ഞ കള്ളുകുപ്പിയുടെ കൂടെ വേസ്റ്റ് ബിന്നിൽ കളയാറാണ് പതിവ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങൾ 5 പേരുടെയും ഓഫ് ഡേകൾ ഒരുമിച്ച് ഒത്തുവരില്ല. ഒടുവിലൊരു ഓഗസ്റ്റ് മാസം ശനിയാഴ്ച ഞങ്ങൾ ആ പ്ലാനങ്ങ് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചു. നീണ്ട 3 മാസത്തെ പ്ലാനിങ്ങിൻ്റെ ഒടുവിൽ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ തന്നെ തീരുമാനിച്ചു. ശനി ഞായർ 2 ദിവസങ്ങളുണ്ട് ഞങ്ങൾക്ക് മുന്നിൽ. എവിടേക്ക് പോകും? ഒടുവിൽ രാഘവാണ് പറഞ്ഞത് നമുക്ക് കർണാടകയിലുള്ള ശ്രാവണ ബെളകുളയിൽ പോകാമെന്ന്. അവൻ MSW പഠിച്ചത് ഹസൻ എന്ന സ്ഥലത്തായിരുന്നു. അവിടെ അവൻ്റെ ഒരു ആൻറ്റിയുടെ വീടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു സ്ഥലവും കിട്ടി. വണ്ടി അലി അറേഞ്ചും ചെയ്തു, ടാറ്റ ഇൻഡിക്ക. ഡ്രൈവേഴ്സായി അലിയും ജോണിയും. അപ്പോൾ അതും ഓക്കെ. മംഗലാപുരത്ത് നിന്ന് 175 കിലോമീറ്ററുണ്ട് ഹസനിലേക്ക്.
അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉണ്ട് ശ്രാവണ വെളകുളയിലേക്ക്. ഈ യാത്രയെ മംഗലാപുരം വരേണ്ട ആവശ്യമില്ല, അത് ജോണിയുടെ പ്ലാനായിരുന്നു. ജോണി അക്കാലത്ത് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ലിസി, ഒരു നേഴ്സാണ്. പുള്ളിക്കാരത്തിക്ക് ദുബായിലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി പോവുകയാണ്. ശനിയാഴ്ച മംഗലാപുരത്ത് നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഒരു യാത്ര മംഗലാപുരം വഴി പിടിക്കുക, അതാണെങ്കിൽ ജോണിക്ക് ലിസിയേയും കാണാം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ യാത്ര അത്തരത്തിൽ പ്ലാൻ ചെയ്തത്. മുരളിയേട്ടൻ ആദ്യം വരാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഒടുവിൽ ഞങ്ങളുടെ നിർബന്ധത്തിൽ മൂപ്പരും സമ്മതം മൂടി. ഒടുവിൽ ട്രിപ്പ് ഓണായി. വണ്ടി നേരെ മംഗലാപുരത്തേക്ക് വിട്ടു. ഞാൻ, ജോണി, അലി, രാഘവ്, മുരളിയേട്ടൻ, ഞങ്ങൾ 5 പേർ. ശ്രാവണ വെളകുളയിലുള്ള ഗോമട്ടാശ്വര ബാഹുബലിയുടെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാ മസ്തകാഭിഷേകം കാണും. ഒരിക്കലെങ്കിലും നേരിൽ കാണേണ്ട കാഴ്ചയാണെന്നുള്ള രാഘവിൻ്റെ വാക്കിൻ്റെ പുറത്ത്. മംഗലാപുരത്തെത്തി ജോണി ലിസിയെ മീറ്റ് ചെയ്തു. യാത്രയിൽ വന്ന ഈ ഒരു മാറ്റത്തിന് പിന്നീട് വലിയ വിലയാണ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത്. മംഗലാപുരത്ത് നിന്ന് ഹസനിലേക്കുള്ള ഞങ്ങളുടെ യാത്ര കുറച്ച് വൈകി. ജോണിയുടെയും ലിസിയുടെയും കൂടിക്കാഴ്ചയായിരുന്നു വൈകാനുള്ള കാരണം. പക്ഷേ അലി ഒരു അസാധ്യ ഡ്രൈവറാണ്. അവൻ തന്നെയാണ് പറഞ്ഞത് പ്രശ്നമില്ല, നമുക്ക് സമയത്തിന് തന്നെ എത്താമെന്ന്. ഒടുവിൽ ഞങ്ങളൊരു വൈകുന്നേരത്തോടെ ഹസൻ ലക്ഷ്യം വെച്ച് ലിസിയെ യാത്രയാക്കി വണ്ടിയെടുത്തു. കണ്ണൂരിൽ നിന്നും മംഗലാപുരം വരെയുള്ള യാത്ര പോലെ ആയിരുന്നില്ല ഹസനിലേക്കുള്ള യാത്ര. സാമാന്യം കാല് കൊടുത്താണ് അലി വണ്ടി ഓടിച്ചിരുന്നത്. ആദ്യത്തെ പ്രശ്നം ഞങ്ങളുടെ യാത്രയിലേക്ക് എത്തി, മഴ. മംഗലാപുരം വിട്ടപ്പോൾ തന്നെ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. അതൊരു പെരുമഴയായി രൂപാന്തരം പ്രാപിക്കാൻ അധികം കിലോമീറ്റർ പോകേണ്ടി വന്നില്ല. എന്നാലും മറ്റു പ്രശ്നങ്ങൾ വേറെയൊന്നുമില്ല. അലി സ്റ്റീറിംഗ് ജോണിക്ക് കൈമാറി. ടിസിയെ കണ്ട് യാത്ര പറഞ്ഞപ്പോൾ മുതൽ ജോണി ട്രാക്കിലേക്ക് കയറി. എല്ലാവരും ഫുൾ ഓൺ. ഞങ്ങൾ യാത്രക്കിടയിൽ അടി തുടങ്ങി. മുരളിയേട്ടനാണ് മൊബൈൽ ബീവറേജ്, ഓരോരുത്തർക്കും പെഗ് അനുസരിച്ച് കൺട്രോൾ ചെയ്തിരുന്നത്. ഇപ്പോൾ വണ്ടിക്ക് പുറത്തും വെള്ളം അകത്തും വെള്ളം എന്ന അവസ്ഥയായിട്ടുണ്ട്. മഴയും ഞങ്ങളുടെ കൂടെ തന്നെ തോളോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗുണ്ടിയ എത്തി. അടുത്ത പ്രശ്നം ഞങ്ങൾക്ക് മുന്നിൽ. റോഡുപണി നടക്കുന്നത് കാരണം ഗുണ്ടിയ ഷിരാടി കട്ട് സെക്ഷൻ വഴിയുള്ള രാത്രിയാത്ര ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഗുണ്ടിയിൽ വണ്ടി ഒതുക്കി. ഒരു ചെറിയ ടൗണാണ്. ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. കുറച്ചധികം മലയാളികൾ കച്ചവടമായി ഈ ഏരിയയിലുണ്ട്. ചായ കുടിക്കാൻ കയറിയ കടയിലെ തോമസ് ചേട്ടനുമായുള്ള സംസാരത്തിനിടയിൽ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു തുടങ്ങിയ പുള്ളിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിനിടയ്ക്കാണ് തോമസ് ചേട്ടൻ ഹസലിലേക്കുള്ള മറ്റൊരു റൂട്ടിനെക്കുറിച്ച് ഞങ്ങളോട് അന്നേരം പറഞ്ഞത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഗുണ്ടിയ എന്ന സ്ഥലത്ത് നിന്ന് വലത് ചുറ്റി 18 കിലോമീറ്റർ പോയാൽ സുബ്രഹ്മണ്യ റൂട്ട്. ആ റൂട്ടിലേക്ക് കയറാൻ നേരെ പിടിക്കുകയാണെങ്കിൽ ബിസ്ലെ കാട്ട് സെക്ഷൻ. അവിടെ നിന്ന് സക്ലേഷ്പുര കഴിഞ്ഞാൽ ഹസൻ. കുറച്ച് ചുറ്റിലാണ്, മാത്രമല്ല അധികം വണ്ടികളില്ലാത്ത റൂട്ടുമാണ്. അതുകൊണ്ട് കത്തിച്ച് പിടിക്കാം. മെയിൻ റൂട്ടായ ഷിരാഡിക്കാട്ട് ഹസൻ റൂട്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പറഞ്ഞ വഴിക്ക് വണ്ടികൾ തിരിഞ്ഞു പോകുന്നുമുണ്ട്. മാത്രമല്ല ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂട്ടിന് സമാന്തരമായി പോകുന്ന ഒരേ ഒരു റൂട്ടാണ് ഗുണ്ടിയ ബിസ്ലേക്കാട്ട് ഹസൻ റൂട്ട്. അധികം വീതിയില്ലാത്ത റോഡാണ്. മാത്രമല്ല നിറയെ തടിക്കുപ്പുകളുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഒടുവിൽ ഞങ്ങൾ ആ ഒരു റൂട്ട് തന്നെ പോകാമെന്ന തീരുമാനത്തിലെത്തി. ചായക്കടയിൽ നിന്നിറങ്ങി വണ്ടിയിൽ കയറാൻ നേരം തോമസിയേട്ടൻ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറഞ്ഞു പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി വെള്ളമടിക്കുകയോ പുറത്തിറങ്ങി കാഴ്ചകൾ കണ്ട് നിൽക്കുകയോ ചെയ്യരുത്. അത് കേട്ട് ഞങ്ങൾ മൂപ്പരോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അധികം വണ്ടികൾ പോകാത്ത റൂട്ടും റോഡിന് ഇരുവശവും ആൾത്താമസമില്ലാത്ത ഏരിയയും പോരാത്തതിന് ചുറ്റും റിസർവ് ഫോറസ്റ്റുമാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. കൂട്ടത്തിൽ തോമസ് ചേട്ടൻ മറ്റെന്തോ കൂടി പറയാൻ വന്നപ്പോഴേക്കും മുമ്പിലായിരുന്ന മുരളിയേട്ടൻ മൂപ്പരുടെ ഉപദേശത്തിൻ്റെ വെറുപ്പ് പിടിച്ച് ജോണിയോട് നീ വണ്ടിയെടുക്ക് എന്ന് കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു. അലിയൊഴിച്ച് ഞങ്ങളെല്ലാവരും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. മുരളിയേട്ടൻ കുറച്ച് ഓവറായിരുന്നു. വണ്ടി നിർത്തി വെള്ളമടിക്കേണ്ട എന്ന തോമസ് ചേട്ടൻ്റെ ഉപദേശം മുരളിയേട്ടന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു ചുരുക്ക് കൊണ്ട് വെറുപ്പ് പിടിച്ചതായിരുന്നു. എന്തായാലും ഞങ്ങൾ വണ്ടിയെടുത്തു. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. മഴ പതിയെ രൗദ്രഭാവം വിട്ട് ചെറുതായി ചാറാൻ തുടങ്ങി. അത് ഏതായാലും നന്നായി. ഒന്നാമത് അപരിചിതമായ റൂട്ട്. മാത്രമല്ല ഞങ്ങൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ ഒന്നും തന്നെയില്ല.
ഇരുവശങ്ങളിലും മരങ്ങളും പരന്നു കിടക്കുന്ന കുറ്റിക്കാട് പിടിച്ച പ്രദേശങ്ങളുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴ പെയ്തു തോന്നുന്ന എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. മാത്രമല്ല കാറ്റ് വീശിയടിച്ചതിൻ്റെയും മരങ്ങളുടെ ചെറിയ ചില്ലകളൊടിഞ്ഞ് റോഡിൽ കിടക്കുന്നുണ്ട്. ജോണി പതിയാണ് വണ്ടി ഓടിക്കുന്നത്. നല്ല തണുത്ത അന്തരീക്ഷം. മുരളിയേട്ടനും ഞാനും വീണ്ടും അടി തുടങ്ങി. ചെറുതടിക്കാൻ പറ്റിയ കാലാവസ്ഥ കൂടിയായിരുന്നു പുറത്ത്. ഇപ്പോൾ ജോണി വണ്ടി ഓടിക്കുന്നു. മുമ്പിൽ ജോണിക്കൊപ്പം മുരളിയേട്ടൻ, പുറകിലായി ഞാൻ, രാഘവ്, അലി. ഇതാണ് വണ്ടിക്കകത്തെ അവസ്ഥ. മുരളിയേട്ടൻ മുമ്പിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒഴിച്ചു തരുന്നു. ഏതാണ്ട് നല്ല തരിപ്പ് കയറി തുടങ്ങി. മുന്നോട്ട് കുറച്ച് പോയപ്പോൾ മുരളിയേട്ടൻ വണ്ടി ചവിട്ടാൻ പറഞ്ഞു. പുള്ളിക്ക് ഒന്ന് മൂത്രം ഒഴിക്കണം. അത് കേട്ട് ജോണിച്ചേട്ടാ, നമുക്ക് ബിസിലേക്കാട്ട് കഴിഞ്ഞ് ഒന്ന് ഒതുക്കിയാൽ പോരെ? ഏയ്, അത് പറ്റില്ല, അതുവരെ എത്തില്ല, നീ ചവിട്ട് ജോണി. അത് കേട്ട് ഞാൻ, മുരളിയേട്ടാ അത്ര അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു. നേര് പറഞ്ഞാൽ എനിക്കും നല്ല മൂത്രശങ്കയുണ്ട്, പക്ഷെ നിർത്തി ഇറങ്ങാൻ പറ്റിയ ഒരു ഏരിയയല്ല. അതുകൊണ്ടാണ് ബിസിലേക്കാട്ട് കഴിയുന്നവരെ ഒന്ന് പിടിച്ചിരിക്കാം എന്ന് വെച്ചത്. അത് കേട്ടതോടെ രാഘവ് എല്ലാവരോടുമായി കുറച്ച് മുന്നോട്ട് പോയി മരങ്ങളൊഴിഞ്ഞ ഒരു ഏരിയ നോക്കി ചവിട്ടാമെന്ന് പറഞ്ഞു. രാഘവ് അത് പറഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതും ജോണി ഞങ്ങളോട്, ഡാ വണ്ടിക്കെന്തോ പതുങ്ങലുണ്ടല്ലോ, കാല് കൊടുക്കുമ്പോൾ വണ്ടി പാളുന്നുണ്ടോ എന്നൊരു സംശയം, ടയറ് പണി തന്നോ എന്നൊരു സംശയം. ഇതും പറഞ്ഞ് ജോണി വണ്ടി ഒന്ന് ഒതുക്കി ചവിട്ടി. അത് കണ്ടാൽ ഈ പുറകിൽ നിന്ന് ജോണി കുറച്ചുകൂടി മുന്നോട്ട് പോയി തുറസായ സ്ഥലം നോക്കി ഒതുക്കിയാൽ പോരെ എന്ന് ചോദിച്ചു. എടാ വണ്ടി നന്നായി പതുങ്ങുന്നുണ്ടാ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ജോണി വണ്ടി ഒതുക്കി. ഉടനെ മുരളിയേട്ടൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കൂടെ ഞങ്ങൾ ഓരോരുത്തരുമായി പുറത്തേക്ക് ഇറങ്ങി. മഴ പെയ്തു തുറന്നതിൻ്റെ നനവും തണുപ്പും കൂടിക്കലർന്ന ഒരു കാലാവസ്ഥ. പുറത്തേക്കിറങ്ങിയ മുരളിയേട്ടൻ ഞങ്ങളെ നോക്കി, എടാ പണിയായി, ദേ ടയറിൻ്റെ വെടി തീർന്നു. വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ വലതുവശത്തെ ടയർ പഞ്ചറാണ്. പഞ്ചറെന്ന് പറയുമ്പോൾ മുഴുവൻ എയർ പോയിട്ടില്ല, എന്നാൽ നന്നേ കുറവാണ്. മുരളിയേട്ടൻ അതും പറഞ്ഞ് റോഡിൻ്റെ അരികിലേക്ക് നീങ്ങി അടിവേറ്റിലെ ഭാരം വന്ന് ലോഡ് ചെയ്യാൻ ആരംഭിച്ചു. ഇത് കണ്ട് ഞങ്ങളും റോഡിൻ്റെ വശങ്ങളിലേക്ക് മാറി നിന്നുകൊണ്ട് മുള്ളിക്കഴിഞ്ഞ് വണ്ടി ഓഫ് ചെയ്യാതെ തന്നെ ടയർ മാറ്റി ഇടാനുള്ള പണി തുടങ്ങി. വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമുണ്ട്, ബാക്കിയുള്ള ഇടത്തൊക്കെ അത്യാവശ്യം ഇരുട്ടാണ്. മുരളിയേട്ടൻ ഫുൾ തരിപ്പിൽ നിന്നുകൊണ്ട് ആടുന്നുണ്ട്. കൂട്ടത്തിൽ ടയർ മാറ്റുന്നതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. ചില കല്യാണ വീടുകളിൽ ആർക്കും വേണ്ടാത്ത കാരണവന്മാരുടെ പോലെ ഒടുവിലൊരു കണക്കിന് ടയർ മാറി. അരി വണ്ടിപ്പണിയിലൊക്കെ എക്സ്പെർട്ടാണ്, അതുകൊണ്ട് സംഗതി അവൻ തട്ടിക്കയറ്റി ഒരു കണക്കിന് ഒപ്പിച്ചെടുത്തു. അതിനിടെ മുരളിയേട്ടൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അത് കണ്ട് ഞങ്ങൾക്കും ഒന്ന് വലിച്ചേ തീരും. മുരളിയേട്ടൻ ആള് ഒന്നും കൂസാത്ത ഒരു ടൈപ്പാണ്. മൂപ്പര് കൂടെ ഉള്ളത് ഞങ്ങൾക്കും ഒരു ധൈര്യമാണ്. വണ്ടിക്ക് ഫ്രണ്ടിലാണ് ഞങ്ങൾ നിന്ന് വലിക്കുന്നത്. സാധാരണ ഇങ്ങനൊരു വനപ്രദേശത്ത് നിന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അതും രാത്രി സമയങ്ങളിൽ. ഞങ്ങൾ 4-5 പേരുള്ള ധൈര്യത്തിലാണ് ആസ്വദിച്ചുള്ള ഈ പരിപാടി. കൂട്ടത്തിൽ നല്ല തണുപ്പും. ആരായാലും ഒന്ന് വലിച്ചു പോകും. ഞങ്ങൾ വലിച്ചുകൊണ്ടിരിക്കെ രാഘവാണ് ആദ്യം കാണുന്നത്. ഒരു മനുഷ്യരൂപം ഞങ്ങളുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിലേക്ക് കാടിൻ്റെ വശത്തു നിന്ന് ഓടിക്കേറി വരുന്നു. കുറച്ച് ദൂരെയാണെങ്കിലും രാഘവ് ക്ലിയറായി തന്നെ അയാളെ കണ്ടു. ഈ ഒരു കാഴ്ച കണ്ട വശം അവനത് ഞങ്ങളെയും വിളിച്ചു കാണിച്ചു. അതിനോടൊപ്പം തന്നെ ഈ കയറി വന്നയാളും ഞങ്ങളെ കണ്ടു. ഈ പറഞ്ഞതൊക്കെ ഏതാണ്ട് ഒരേ സമയത്തുന്നതുപോലെയാണ് സംഭവിക്കുന്നത്. വണ്ടിയുടെ മുൻഭാഗത്ത് മാത്രമാണ് കാഴ്ച സാധ്യമായിട്ടുള്ളൂ. ഇരുവശങ്ങളിലും ഇരുട്ടാണ്. ഞങ്ങൾ 5 പേരും ഒന്നിച്ച് പേടിച്ചു. ഇയാൾ മനുഷ്യനാണോ അതോ ഇനി? ഒരു പ്രാകൃത രൂപമായിരുന്നു ആ മനുഷ്യൻ്റെ. ഞങ്ങളെ കണ്ടതും റോഡിൻ്റെ വശത്തേക്ക് ക്രോസ് ചെയ്ത് അയാൾ കണ്ണിൽ നിന്നും മറഞ്ഞു. ഒരു മനുഷ്യന് ഇത്രയും വേഗത്തിൽ മറയുവാൻ സാധിക്കുമോ? ഒരു വേട്ടമൃഗത്തിൻ്റെ വേഗത എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വേഗം വണ്ടിയിൽ കയറി. ആദ്യം മനസ്സിലേക്ക് വന്നത് തോമസ് ചേട്ടൻ പറഞ്ഞ വാക്കുകളാണ്. മുരളിയേട്ടൻ ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിട്ട് നോക്കുന്നുണ്ട്. ഞാനും രാഘവും ഗ്ലാസിന് പുറകിലേക്കും നോക്കുന്നുണ്ട്. ജോണി വണ്ടി മുന്നോട്ടെടുക്കാൻ തുടങ്ങിയതും വണ്ടി ഓഫായി. മുരളിയേട്ടൻ്റെ വായിൽ നിന്നും തെറിയാണ് ആദ്യം വന്നത്. വീണ്ടും ശ്രമിച്ചു. ഇല്ല, വണ്ടി എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാകുന്നില്ല. ഞങ്ങൾ ജോണിയോട് വേഗം എടുക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ സഹികെട്ട് ദേഷ്യത്തിൽ പുറകിലേക്ക് തിരിഞ്ഞു. എന്നാൽ നിങ്ങൾ വന്ന് ഉണ്ടാക്ക് പൂഞ്ഞാറ്റിലെ വണ്ടി എന്നും പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഇത് കണ്ട മുരളിച്ചേട്ടനും അവനോടൊപ്പം ഇറങ്ങി. അതും കൂടിയായപ്പോൾ അരി പുറകിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ 2 ശ്രമങ്ങൾ നടത്തി നോക്കി.
ഒരു നിലയ്ക്ക് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അതിനിടെ ചുറ്റുവട്ടത്ത് മുമ്പ് കണ്ട മനുഷ്യനുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. വീണ്ടും ചെറുതായി മഴ ചാറാൻ തുടങ്ങി. അതിനിടെ അലി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ബോണറ്റ് തുറന്ന് ഒന്ന് മൊത്തത്തിൽ നോക്കി. എടാ, ബാറ്ററി വീക്കാണെന്ന് തോന്നുന്നു. അത് കേട്ട ജോണി, എടാ മെനക്കെട്ടവരെ, ബാറ്ററി വീക്കായ വണ്ടിയും എടുത്താണോ ഇമാതിരി പരിപാടിക്ക് വരുന്നത്? ആ ഷോറൂമിൽ തന്നെ എത്ര വണ്ടി ഉണ്ടായിരുന്നടാ, കറക്റ്റായി ഇത് തന്നെയാണോ മുടിഞ്ഞവനെ നീ എടുത്തുകൊണ്ട് വന്നത്? ഹാ, ടെൻഷൻ ആവല്ല നീ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അലി ശ്രമം തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. വണ്ടി സ്റ്റാർട്ടായി. അതിനോടൊപ്പം തന്നെ ഒരു മിനി ലോറി നിർത്താതെ ഹോണടിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ കയറി വന്നു. അവർ ഞങ്ങളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഹോൺ നിർത്താതെ അടിക്കുന്നത്. ഇത് കണ്ടതും ജോണി ആ വണ്ടിക്കാരെ നോക്കി കൈയുയർത്തി കാണിച്ചു. അവർ ഹെഡ്ലൈറ്റ് ഒന്ന് ഡിം ചെയ്ത് ബ്രൈറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കരികിൽ കുറച്ച് മുമ്പോട്ട് നീങ്ങി വണ്ടി ചവിട്ടി. എന്നിട്ട് അതിലെ കന്നഡ ഡ്രൈവർ, എന്ത് കോപ്പാണറ ഈ സമയത്ത് ഇവിടെ കാണിക്കുന്നത്, ഈ ഏരിയ അത്ര ശരിയല്ല, വണ്ടിയെടുത്ത് വേഗം വിട്ട് പോകാൻ പറഞ്ഞു. അന്നേരം രാഘവ് അവരോട് ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ പറഞ്ഞു. രാഘവ് പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ആ മിനി ലോറി ഡ്രൈവർ ഞങ്ങളോടായി പറഞ്ഞു, വണ്ടിയെടുത്തോണ്ട് വേഗം വിട്ടു പോടേ എന്നും പറഞ്ഞ് നീട്ടി ഹോണടിച്ച് വിട്ടുപോയി. ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറിയ ഞങ്ങൾ അഞ്ചുപേരുടെയും നോട്ടം പുറകോട്ടും വശങ്ങളിലേക്കുമായിരുന്നു. അലിയാണ് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഇതേ സമയം ഞങ്ങളുടെ വണ്ടിക്ക് പുറകിൽ ആരോ ശക്തിയായി കൈകൊണ്ടോ മറ്റോ അടിച്ച പോലൊരു ശബ്ദം ഒരുമിച്ചായിരുന്നു. പുറകിലെ ടെയിൽ ലാമ്പിൻ്റെ ചുവന്ന പരിമിതമായ പ്രകാശം മാത്രമേ ഉള്ളൂ. പുറകിലേക്ക് തിരിഞ്ഞ രാഘവനും ഞാനും ജോണിയും ഒരുപോലെ കണ്ടു. ഒരു ഭ്രാന്തനെപ്പോലുള്ള ഒരു മനുഷ്യൻ, മുമ്പ് രാഘവ് കണ്ട അതേ ആൾ. രാഘവ് മാത്രമാണ് അയാളെ പിന്നീട് കണ്ടാലും തിരിച്ചറിയാൻ പാകത്തിൽ വ്യക്തമായി കണ്ടത്. ഇത് കണ്ട വശം രാഘവ് അലിയോട്, ഇവിടെ ചവിട്ടി വിടറ, ഇത് അയാളാണെന്ന് പറയലും അലി വണ്ടി കാല് കൊടുക്കലും ഒരുമിച്ചായിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങുന്നതിനോടൊപ്പം ആ മനുഷ്യൻ ഞങ്ങളുടെ വണ്ടിക്ക് പുറകിൽ ഓടുന്നുണ്ടായിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങുന്തോറും പുറകിൽ ഇരുട്ടായതുകൊണ്ട് കാഴ്ച വ്യക്തമല്ലായിരുന്നു. എന്നാൽ അയാൾ ഓടുന്നതിനോടൊപ്പം കൂകി വിളിക്കുന്നത് പോലൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വൈപ്പറിട്ട് സൈഡ് ഗ്ലാസ് കയറ്റി. അതിനിടെ മുരളിയേട്ടൻ തല പുറകോട്ടിട്ട് ആ മനുഷ്യനെ വായിൽ വന്ന തെറിയൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. പരസ്പരം ഞങ്ങൾക്ക് കുറച്ചു നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള ഒരു ഷോക്കായിരുന്നു. എന്നാലും ഈ പാതിരാത്രിക്ക്, അതും ഈ ഒറ്റപ്പെട്ട കാട്ടുപ്രദേശത്ത് തലയ്ക്ക് വെളിവുള്ള ഒരാളും നടക്കില്ല. മഴ നല്ല രീതിയിൽ ശക്തമായി. ഒരു വല്ലാത്ത ജാതി ട്രിപ്പായി പോയല്ലോ എന്ന് ഞങ്ങൾ മനസ്സിൽ പ്രാകി. ഞങ്ങൾ കണ്ട കാഴ്ചയെക്കുറിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് പോക്ക്. ഒരു രണ്ടോ മൂന്നോ മൈൽ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു കയറ്റത്തോടു കൂടിയ എസ് ആകൃതിയിലുള്ള ഒരു വളവ് തിരിഞ്ഞതും റോഡിൻ്റെ വലതുവശം ചേർന്ന് ഒരു അമ്മയും കുഞ്ഞും നടന്നു പോകുന്നു. വളവ് തിരിഞ്ഞ് കയറി വന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് കറക്റ്റ് അവരുടെ മേൽക്കാണ് പതിച്ചത്. ഒരു ആൺകുട്ടിയാണ് അമ്മയുടെ കൂടെ ഉള്ളത്. അത് വേഷത്തിൽ നിന്നും വ്യക്തം. അതാണ് ഞങ്ങൾ കാണുന്ന സീൻ. ഹൈലൈറ്റ് ഇതൊന്നുമല്ല. നല്ല മഴയുണ്ടായിരുന്നിട്ടും മുമ്പിൽ ഞങ്ങൾക്ക് പുറംതിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അമ്മയും മകനും നനഞ്ഞിട്ടില്ല. കൂടാതെ രണ്ടുപേരുടെയും വസ്ത്രത്തിൽ കരിപുരണ്ടു പറ്റിയ അവസ്ഥ. ഈയൊരു കാഴ്ച ഞങ്ങളെല്ലാവരും കണ്ടു. ഇത് കണ്ട വശം വണ്ടിയുടെ കൺട്രോൾ അലിയുടെ കയ്യിൽ നിന്നും ചെറുതായിപ്പോയി. മുരളിയേട്ടൻ അലിയോട് എടാ എന്ന് എന്തോ വിളിച്ചു പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ വണ്ടി ഓഫായി. അതോടൊപ്പം വണ്ടി കുറച്ച് പുറകോട്ടിറങ്ങിയതും അലി വണ്ടി ചവിട്ടി നിർത്തി. അടുത്ത സെക്കൻഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഹെഡ്ലൈറ്റ് തെളിഞ്ഞതും ഞങ്ങൾ അഞ്ചു പേരും ഒരുപോലെ ഞെട്ടി. സെക്കൻഡുകൾക്ക് മുമ്പ് ഞങ്ങൾ പോകുന്ന ദിശയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന അമ്മയും മകനും ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ഓപ്പോസിറ്റ് റോഡിന് നടുവിലൂടെ നടന്നു വരുന്നു. ആ ഒരു ചെറിയ സമയത്ത് ഞങ്ങൾക്ക് മുന്നേ നടന്നു പോയിക്കൊണ്ടിരുന്നവർ ഞങ്ങളുടെ വണ്ടിക്ക് ഇത്രയും അടുത്ത് ഒരിക്കലും ഓപ്പോസിറ്റ് സൈഡിൽ നടന്നെത്തില്ല. അലി പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ എടാ ഇതെന്ന് പറഞ്ഞു നിർത്തി. വണ്ടി മുന്നോട്ടെടുക്കാൻ ഒരു തരത്തിലും നടക്കുന്നില്ല. എടാ നീ ആ ഹോണടിച്ച് എടുക്കടാ എന്ന് പറഞ്ഞ് ജോണി പുറകിൽ നിന്നും ഒന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അലിയുടെ തോളിൽ പിടിച്ച് പറഞ്ഞു. അനിയുടെ മുരളിയേട്ട് സൈഡ് ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിടാൻ തുടങ്ങിയതും ഞാൻ മൂപ്പരെ തടഞ്ഞു. മുമ്പിൽ നിൽക്കുന്നത് ആരാണ്, എന്താണെന്ന് എന്നറിയാത്ത അവസ്ഥ. മൂപ്പരാണെങ്കിൽ നല്ല തരിപ്പിലുമാണ്. അലി ഹോണടിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടൊന്ന് കാല് കൊടുത്തെടുത്തു. കാറിൻ്റെ കുറച്ചുകൂടി അടുത്തേക്ക് അവർ നടന്ന് അടുത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ ആ സ്ത്രീയുടെ മുഖം കാണുന്നത്. പകുതി മുഖമില്ല, അഴുകിപ്പോയതുപോലെയല്ല, പകുതി മുഖത്തിൻ്റെ സ്ഥാനത്ത് ഒരു എംപ്റ്റി സ്പേസ് പോലെയാണ് കാഴ്ചയിൽ. അതായത് ഒരു കണ്ണ്, ചുണ്ടിൻ്റെ പകുതി, കഴുത്തിന് താഴേക്ക് ശരീരം, ബാക്കി പകുതി ഭാഗമുണ്ട്, പകുതി ഭാഗത്ത് ഒന്നുമില്ല. ഞങ്ങളുടെ കാഴ്ചയിൽ ആ സ്ത്രീയുടെ പകുതി ശരീരഭാഗം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല.
ഇതൊക്കെ കണ്ണ് ചിമ്മിത്തുറങ്ങുന്ന സമയത്താണ് കാണുന്നത്. ഞങ്ങൾ അഞ്ചുപേരും ഒരേപോലെ കണ്ടു. കണ്ണ് മിഴിച്ചുപോയി. ഒന്ന് നിലവിളിക്കാൻ വരെ ഞങ്ങൾ മറന്നുപോയി എന്ന് പറയുന്നതാവും സത്യം. പണ്ടാരം മടങ്ങി പേടിച്ചു മുഴകി ഇല്ലാണ്ടാകുന്ന അവസ്ഥ. അലി എങ്ങനെയൊക്കെയോ വണ്ടി വലതുവശത്തേക്ക് വെട്ടിത്തിരിച്ച് ഹോണടിച്ച് പിടിച്ച് മാക്സിമം കാലു കൊടുത്ത് നാല് ടയർ റോഡിൽ നിന്നും വട്ടം തിരിഞ്ഞു. വലതുവശത്തെ റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി ഇറങ്ങി. ആ സെക്കൻഡിൽ അലി സ്റ്റിയറിങ് ഇടത്തേക്ക് വട്ടം തിരിച്ച് റോഡിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരുന്ന വണ്ടിയെ വീണ്ടും റോഡിലേക്ക് കയറ്റി. പക്ഷേ ഞങ്ങൾ വ്യക്തമായ നേരം കണ്ടതാണ് വണ്ടിയുടെ ഇടതുവശത്തെ കോർണറിൽ അമ്മയ്ക്ക് വലതുവശത്തായി നടന്നുകൊണ്ടിരുന്ന കുട്ടിയുടെ മേലേക്ക് പാഞ്ഞു കയറുന്നത്. കൂട്ടത്തിൽ അലി ഉച്ചത്തിൽ മുള്ളിയേട്ട ആ സൈഡും നോക്കൂ എന്ന് പറയലും വണ്ടിയെ കൊച്ചിൻ്റെ മേലേക്ക് പാഞ്ഞു കയറിയതും ഒരുമിച്ചായിരുന്നു. എടാ തട്ടുമെന്ന് പറയുമ്പോഴേക്കും വണ്ടി റോഡിലേക്ക് കയറി ആ അമ്മയും മകരെയും മറികടന്ന് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് നീങ്ങി ഞങ്ങൾക്ക് മുമ്പിൽ രണ്ട് റോഡുകൾ ഉണ്ടായിരുന്നതിനാൽ തൻ്റെ വലതുവശത്തെ റോഡിലേക്ക് അലി വണ്ടി വെട്ടിത്തിരിച്ച് വണ്ടിയുടെ മാക്സിമം ടോർക്ക് കൊടുത്ത് പാഞ്ഞു. എടാ കൊച്ചിനെ തട്ടി എന്ന് പറഞ്ഞ് പുറകിലിരുന്ന് ഒച്ചയെടുത്ത് പറഞ്ഞു. രാഘവനും ജോണിയും പുറകോട്ട് നോക്കിക്കൊണ്ട് എടാ അവരെ കാണുന്നില്ലല്ലോ. ഇത് കേട്ട് പുറകോട്ട് തിരിഞ്ഞ അലിയോട് മുരളിയേട്ടൻ നീ നേരെ നോക്കി വണ്ടിയെടുക്ക് കോപ്പ് വല്ലോടത്തും ചെന്ന് എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിനിടയ്ക്ക് വണ്ടി റോഡിൽ നിന്നും തെന്നിയിറങ്ങി. ഒന്നോ രണ്ടോ ഇഞ്ച് കൂടി തെന്നിയാൽ വണ്ടി റോഡ് സൈഡിലെ താഴ്ചയിലേക്ക് തെന്നിയിറങ്ങി. എടാ എന്ന് മുരളിയേട്ടൻ ഒച്ചയെടുത്തു. അതേസമയം അലി വണ്ടി ചവിട്ടിലും വലത്തേക്ക് ഒടിക്കലും ഒരുമിച്ചായിരുന്നു. ഇടതുവശത്ത് നിന്നിരുന്ന രാഘവിൻ്റെ തല ശക്തിയായി ഗ്ലാസിലേക്ക് ചെന്നിടിച്ചു. അതേ വശത്തേക്ക് മുമ്പിലിരുന്ന മുരളിയേട്ടനും ഒരു വശത്തേക്ക് വേച്ചു പോയി. ഇതിനിടെ വഴിതെറ്റിയ കാര്യം ഞങ്ങളൊട്ടും അറിഞ്ഞില്ല. അലി എന്നേരം വലതോട്ടുള്ള വഴിയിലേക്ക് തിരിച്ചതും ഞങ്ങളും ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് രണ്ട് റോഡ് മുന്നിൽ കണ്ടു. അതിലൊന്നിലൂടെ വണ്ടിയെടുത്തു. മരണപ്പാച്ചിലായിരുന്നു പിന്നീട്. കണ്ണിൽ കണ്ട റോഡിലൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നതാവും ശരി. ഞങ്ങൾ അഞ്ചുപേരും നന്നായി ഭയന്നു പോരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് റോഡിൽ നന്നേ വീതി കുറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ബോധത്തിൽ വരുന്നത്. ഇത് ശ്രദ്ധിച്ച രാഘവ് അലിയോട് ഡാ വഴിതെറ്റി നീ വണ്ടി ഒതുക്ക്. അത് കേട്ട മുരളിയേട്ടൻ ഇനി നിർത്തണ്ട, വഴിതെറ്റിയാൽ തെറ്റട്ടെ, ഇനി വണ്ടി നിർത്തി പണി വാങ്ങിക്കേണ്ട, കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം, എന്തായാലും ടാർ റോഡല്ലേ, മറ്റെന്തെങ്കിലും വഴിയിൽ ചെന്ന് മുട്ടാതിരിക്കില്ല, നമുക്ക് നോക്കാം. സംഗതി മുരളിയേട്ടൻ പറഞ്ഞത് മണ്ടത്തരമായിരുന്നു. ഞങ്ങളീ റോഡിലേക്ക് തിരിഞ്ഞത് ബിസ്ലേക്കാട്ട് ചുരം വഴി ചുറ്റിവളഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. ചുരത്തിൽ നിന്ന് നേരെ പോകുന്ന റോഡുകൾ മിക്കതും തടിക്കൂപ്പുകളിലേക്ക് ആയിരിക്കും. ഇതൊക്കെ ചിന്തിക്കാൻ അന്നേരത്തെ മാനസികാവസ്ഥ ഞങ്ങളെ അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മുരളിയേട്ടൻ്റെ ആ തീരുമാനം ഒരു വല്ലാത്ത തീരുമാനമായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മുമ്പിലായി ഒരു വണ്ടിയുടെ ടെയിൽ ലൈറ്റ് ഞങ്ങളുടെ കാഴ്ചയിൽ വന്നു. അത് കണ്ടതോടെ ഞങ്ങളുടെ ശ്വാസം ഒന്ന് നേരെ വീണു. അലി വണ്ടിക്ക് കാലു കൊടുത്ത് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് അടുത്തെത്താൻ വേണ്ടി. റോഡ് നന്നേ ഇടുങ്ങിയതായിട്ട് കൂടി നല്ല വേഗത്തിലായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നവർ പോയിക്കൊണ്ടിരുന്നത്. മുരളിയേട്ടൻ പറഞ്ഞ വഴി അലി നീട്ടി ഹോണടിച്ചും ലൈറ്റ് ഡിം ചെയ്തുകൊണ്ടുമാണ് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഹോണടി ശബ്ദം കേട്ടിട്ടാവണം മുമ്പിൽ പോയിക്കൊണ്ടിരുന്നവർ വണ്ടി സ്ലോ ചെയ്ത് പതിയെ നിർത്തി. ഒരു ജീപ്പാണ്. ജീപ്പിൻ്റെ തൊട്ടുപുറകിലായി വണ്ടി ചവിട്ടി. ഞങ്ങളുടെ വണ്ടി നിർത്തിയതും ജീപ്പിലുണ്ടായിരുന്നവർ രണ്ടുപേർ ഒരാൾ വണ്ടിയിൽ നിന്നിറങ്ങി ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് നടന്നു. ആ മനുഷ്യനെ കണ്ടതും മുരളിയേട്ടൻ ശബ്ദം കുറച്ച് താഴ്ത്തി സംശയത്തോടെ ഏ ഇത് നമ്മുടെ അബ്ബാസല്ലേ, ഇവനെന്താ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് മൂപ്പരിറങ്ങി. മുരളിയേട്ടനെ കണ്ട വശം ജീപ്പിൽ നിന്ന് പറഞ്ഞ വത്തിവയസ്കനായാൾ എടാ മുരളി നീ എന്താടാ ഇവിടെ, അതും ഈ നേരത്ത്. അത് കണ്ട ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്യാതെ ഓരോരുത്തരായി വണ്ടിയിൽ നിന്നിറങ്ങി. ഞങ്ങളെല്ലാവരും ഇറങ്ങുന്നത് കണ്ട ഡ്രൈവർ സീറ്റിലിരുന്ന ആളും പുറത്തേക്ക് ഇറങ്ങി. മുരളിയേട്ടന് മുന്നിൽ നിൽക്കുന്ന ആളുടെ പേര് അബ്ബാസ് കോഴിക്കോട് കല്ലായിക്കാരനാണ്, മുരളിയേട്ടൻ്റെ നാട്ടുകാരൻ. മുരളിയേട്ടൻ പണ്ട് കുറച്ചുനാൾ തടിക്കച്ചവടം തലക്കച്ചവടം ബ്രോക്കറായി നടന്നിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം മുരളിയേട്ടൻ അബ്ബാസക്കിയോട് പറഞ്ഞു. ഇത് കേട്ട പുള്ളി നീ എന്ന് മുതലാണ് ഈ പിള്ളേരൊക്കെയായി കമ്പനി അടിക്കാൻ തുടങ്ങിയത്? അവരുടെ കാര്യം പോട്ടെ, നിനക്കിത് എന്തിൻ്റെ കേടാ? മൊത്തം വശപിശക് പിടിച്ച ഒരു ഏരിയയാണ്, അതും ഈ സമയത്ത്. എന്നാലും നിങ്ങളെങ്ങനെയാ മക്കളെ ഇത്ര കൃത്യമായി വഴിതെറ്റി ഈ വഴിക്ക് തന്നെ കയറിയത്? പടച്ചോം കാത്തു, അല്ലെങ്കിൽ 10-30 അടി താഴ്ചയിൽ കിടന്നതിൻ്റെ കാറടക്കം. രാത്രി ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് വണ്ടികൾ വളരെ കുറവാണ്. മാത്രമല്ല വഴിതെറ്റിക്കാൻ ഒരുപാട് ദജ്ജാലുകളുണ്ട് ഈ റൂട്ടിൽ. എന്നാലും നിങ്ങളോടാരാണ് കൃത്യമായിട്ട് ഈ റൂട്ട് പറഞ്ഞു തന്നത്? മറുപടി പറഞ്ഞത് രാഘവനായിരുന്നു. വന്ന വഴിക്കുണ്ടായ റോഡ് പണിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള റോഡ് ക്ലോസിങ്ങും അവർ അബ്ബാസക്കിയോട് പറഞ്ഞു. അന്നേരം മൂപ്പര് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എടാ പിള്ളാരെ, റോഡ് ഭാഗ്യമായിട്ടേ അടച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വഴിക്ക് തന്നെ പോകാമായിരുന്നു. ഹൈവേ അല്ലേ, എങ്ങനെയാണ് മുഴുവൻ അടച്ചിടുക?
നിങ്ങൾ നിർത്തിയ ഗുണ്ടിയിൽ നിന്ന് ഒരു ഷോർട്ട് കട്ടുണ്ട്. അത് പണി നടക്കുന്ന ഹൈവേയിൽ പകുതിക്ക് നിന്ന് കയറും. ആ അത് പോട്ടെ, ഇനിയിപ്പോൾ ഹസൻ പിടിക്കണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അതും പറഞ്ഞ് മൂപ്പര് മുള്ളിയേട്ടനോട്, ഇടാ മുള്ളി, തൽക്കാലം നാളെ വിളിച്ചിട്ട് പോയാൽ പോരെ, ഇവിടുന്ന് കുറച്ച് പോയാൽ കൂപ്പാണ്, ഞങ്ങളാണ് ലേലത്തിനെടുത്തിരിക്കുന്നത്. കൂപ്പിലെ ഷെഡിലൊന്ന് വിശ്രമിച്ചിട്ട് നാളെ പോയാൽ പോരെ. നിങ്ങൾ കേട്ടിടത്തോളം മൊത്തത്തിൽ എറണക്കേടാണ്. നമ്മുടെ നാട് പോലെയല്ല ഇവിടെ. പണി കിട്ടിയാൽ പിന്നെ ചിലപ്പോൾ നമ്മളെയും കൊണ്ടേ പോകും. ഇത് കേട്ടപ്പോൾ മുരളിയേട്ടൻ ഞങ്ങളോട് പോലും ചോദിക്കാതെ, എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും അങ്ങനെ, ഒന്ന് നടു നിർത്തണം, വെളുപ്പിന് തുടങ്ങിയ യാത്രയാണ്. ഇരുന്നിരുന്ന് മനുഷ്യൻ്റെ കുണ്ടി മരവിച്ചു. ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും അബ്ബാസിക്ക് പറഞ്ഞതനുസരിച്ച് പുള്ളിയുടെ കൂപ്പിലെ താൽക്കാലിക ഷെഡിലേക്ക് വണ്ടിയെടുത്തു. അബ്ബാസിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ബാബു മഞ്ചേശ്വരംകാരനാണ്. ഇക്കയുടെ ഡ്രൈവറും മാനേജരും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമൊക്കെയാണ് ബാബു. ഈ അബ്ബാസിക്ക ആള് വലിയൊരു പുള്ളിയാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ പെരുമാറുന്ന സ്വഭാവക്കാരൻ. മുരളിച്ചേട്ടനോട് അത്രയ്ക്ക് അടുപ്പമാണ്. അതുകൊണ്ട് മുരളിച്ചേട്ടൻ്റെ കമ്പനിക്കാരായ ഞങ്ങളോട് മൂപ്പര് ലോഹ്യം ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല അടുപ്പത്തിലായി. ഞങ്ങൾ കൂപ്പിലെത്തി. മൂപ്പര് ഞങ്ങൾ മീറ്റ് ചെയ്ത ഇടത്ത് നിന്ന് 300 മീറ്റർ ഉണ്ടാകും കൂപ്പിലേക്ക്. കുറേ തടികൾ അടുക്കടുക്കായി ഇട്ടിട്ടുണ്ട്. രണ്ട് വലിയ ടിൻഷീറ്റ് ഇട്ട ഷെഡുകളാണ്. അതിലൊന്നിൽ ഞങ്ങൾക്ക് തൽക്കാലം ഒന്ന് ഫ്രഷാകാനുള്ള സൗകര്യം ബാബു റെഡിയാക്കി. വലിയ സൗകര്യമൊന്നുമില്ല, ഒരു താൽക്കാലിക സെറ്റപ്പ് അത്രയേ ഉള്ളൂ. എങ്കിലും ആ സമയത്ത് ഞങ്ങൾക്ക് അതൊരു 5-സ്റ്റാർ സെറ്റപ്പായിരുന്നു. മഴ, അലച്ചിൽ, ഭയം, വിശപ്പ്, ക്ഷീണം, ആകെ വശം കെട്ടു പോയിരുന്നു ഞങ്ങൾ. ബാബു ഞങ്ങൾക്ക് ഓരോ കാപ്പി ഇട്ടു നിന്ന് കൂടെ കഴിക്കാൻ ഓരോ പഴവും. ശേഷം ഞങ്ങളോട് കുളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഷെഡിന് പുറകിലുണ്ടെന്നും പറഞ്ഞു. നല്ല ക്ഷീണമുണ്ട്, കൂട്ടത്തിൽ മഴ നനഞ്ഞിട്ടുമുണ്ട്. വണ്ടിയിൽ ഞങ്ങൾ ഒരു ജോഡി ഡ്രസ്സ് കരുതിയിരുന്നു, മസ്താഭിഷേകം കാണാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി. ഇനി എന്ത് മസ്തകം, എന്ത് അഭിഷേകം! സ്വന്തം മസ്തകത്തിൽ നിന്ന് കിളിവാരിയിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ചത്തും. വണ്ടിയിൽ നിന്ന് ഡ്രസ്സെടുത്ത് ഓരോരുത്തരായി കുളിക്കാൻ കയറി. അതിനിടയിൽ കുളി കഴിഞ്ഞ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി ഞാനും മുരളിയേട്ടനും ബാബുവും കൂടി ഷെഡിൽ കുറച്ചു മുമ്പിൽ ഞങ്ങളുടെ വണ്ടിക്കെടുത്ത് നിന്ന് സംസാരിച്ചു. ജോഡി കുളി കഴിഞ്ഞ് നനഞ്ഞ് തോർത്ത് പിഴിഞ്ഞ് ഇടുന്നു. അലി ഷെഡിൻ്റെ ഫ്രണ്ടിൽ അബ്ബാസിക്കയുമായി സംസാരിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ഷെഡിൻ്റെ പുറയിൽ നിന്ന് രാഘവൻ്റെ നിലവിളി കേട്ടു. ഞങ്ങളെല്ലാവരും പുറകോട്ട് ഓടി. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ധൈര്യമുള്ള ആളാണ് രാഘവ്. അവനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോൾ രാഘവ് ബാത്റൂമിൻ്റെ സൈഡിൽ വീണ് കിടക്കുകയാണ്. ദേ അവിടെ അവിടെ ദേ അയാൾ എന്ന് പറഞ്ഞുകൊണ്ട് പുറകിൽ അട്ടിയിട്ടിരിക്കുന്ന തടിക്കൂട്ടത്തിലേക്ക് കൈ ചൂണ്ടി. രാഘവ് ചൂണ്ടിയ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ പ്രാന്തനെ പോലെയുള്ള ഒരാൾ തടിക്കൂട്ടത്തിനിടയിൽ നിന്നും മറിഞ്ഞു നിന്ന് ഞങ്ങളെ നോക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട ബാബു, ആ ഇവനാണോ എന്ന് പറഞ്ഞുകൊണ്ട് തടിക്കഷ്ണം എടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞുകൊണ്ട് കന്നഡയിൽ, ഡേ പോടേ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ പരിസരത്ത് കയറിപ്പോരുതെന്ന്, പോട എന്നും പറഞ്ഞ് നിലത്ത് കിടന്നിരുന്ന തടിക്കഷ്ണങ്ങൾ അയാൾക്ക് നേരെ വലിച്ചെറിയാൻ തുടങ്ങി. ഇത് കണ്ട അബ്ബാസിക്ക, ബാബു വേണ്ട, മതി, ഇഷിതിൻ്റെ ആയിരിക്കും, ഉപദ്രവിക്കേണ്ട, അവൻ പൊയ്ക്കോളും. ഇത് കേട്ട വശം രാഘവ് ബാബുവിനോട്, ഇയാളെയാണ് ഞങ്ങൾ കുറച്ചു മുമ്പ് വഴി വെച്ച് കണ്ടത്. ഞങ്ങളുടെ വണ്ടിക്ക് പുറകെ ഉണ്ടായിരുന്നു കുറച്ചു ദൂരം. രാഘവ് ഒരിക്കലും അയാളെ മറക്കില്ല. അന്നേരം അവൻ മാത്രമായിരുന്നു ഈ പറഞ്ഞ മനുഷ്യനെ വ്യക്തമായി കണ്ടത്. അത് കേട്ട അബ്ബാസ്, ഇത് പ്രേതോ ആത്മാവൊന്നുമല്ല, ഇത് മച്ചേരായണ്ണ, ഒരു ഭ്രാന്തൻ. ഈ ഭാഗത്തൊക്കെ അറിഞ്ഞിരിഞ്ഞ് നടക്കും. ഇടയ്ക്കിടെ ഇങ്ങോട്ട് കയറി വരും. അന്നേരം ഞങ്ങൾ ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അതും വാങ്ങി അവൻ പോകും. റോഡിൽ പോകുന്ന വണ്ടിക്ക് മുമ്പിൽ ചിലപ്പോൾ കുറുകെ ചാടി യാത്രക്കാരെ ഭയപ്പെടുത്താറുണ്ട്. ഇപ്പോൾ അപകടകാരിയല്ല മുമ്പത്തെ പോലെ. മുമ്പിവൻ ജഗ കില്ലാടിയായിരുന്നു. ഭ്രാന്ത് പിടിച്ചത് നന്നായി, ഇല്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊന്നാനെ. ഈ മച്ചാരായണനെക്കുറിച്ചാണ് ഈ സംഭവത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു പോയത്. അന്ന് അബ്ബാസിക്കയുടെ ആതിഥ്യം സ്വീകരിച്ച് രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേന്ന് ഞങ്ങൾ ശ്രാവണ വെളകോളയ്ക്ക് പോയില്ല. പോകാൻ മനസ്സുണ്ടായിരുന്നില്ല, പിന്നെ സമയവും കുറവായിരുന്നു. ബാഹുബലിയെ കാണാൻ നമ്മൾ മാത്രം വിചാരിച്ചിറങ്ങിയാൽ പോരാ, അദ്ദേഹം കൂടി വിചാരിക്കണം എന്ന കാര്യം ഏതാണ്ട് ബോധ്യമായി. ഇനി മസ്തകാഭിഷേകം 2018 അന്ന് യോഗമുണ്ടെങ്കിൽ പോകാമെന്ന തീരുമാനത്തിൽ അബ്ബാസക്കിയോടും ബാബുവിനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു. ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നെങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത യാത്രയായിരുന്നു. ഈ സംഭവം നിങ്ങളോട് പറയുമ്പോൾ വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2018 മസ്താഭിഷേകം കാണാൻ ഞങ്ങൾക്കാർക്കും തന്നെ സാധിച്ചില്ല. പക്ഷേ 2030 ബാഹുബലിക്ക് വീണ്ടും മസ്താഭിഷേകം നടക്കും. യോഗമുണ്ടെങ്കിൽ അന്ന് പോകാമെന്ന് മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ചില യാത്രകൾ അങ്ങനെയാണ്, മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ അവശേഷിപ്പിച്ചായിരിക്കും അത് അവസാനിക്കുക.
അബ്ബാസിക്കയും ബാബുവിനെയും കുറിച്ചും പിന്നീട് അറിവൊന്നുമില്ല. എവിടെയാണെങ്കിലും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.